Namaskaram, I am Dr. Nandini, Kozhikode Baby Memorial Hospital, Consultant Pulmonologist. വളരെയേറെ ആൾക്കാരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു പ്രശ്നമാണ് അലർജി. ലോകത്താകമാനം 20 തുടങ്ങി 30% വരെ ആൾക്കാരെ ഇത് പല രീതിയിൽ ബാധിക്കുന്നു. എന്താണ് അലർജി? അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? അത് ഏതൊക്കെ എങ്ങനെയൊക്കെ അത് ബാധിക്കാം? അതിന്റെ രോഗനിർണയവും ചികിത്സയും പിന്നെ ഇതിനെ നമുക്ക് പാടെ മാറ്റാൻ സാധിക്കുമോ? എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾക്കാണ് നാം ഇന്ന് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുന്നത്. എന്താണ് ഈ അലർജി? മനുഷ്യ ശരീരത്തിൽ നിന്ന് ബാഹ്യമായ ഏതെങ്കിലും ഒരു പദാർത്ഥത്തോട് ശരീരം ഓവറായി റിയാക്ട് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് അലർജി എന്ന് വിളിക്കുന്നത്. ഇനി ഇത് പലതരത്തിൽ വരാം. ശരീരത്തിൻ്റെ പല ഭാഗങ്ങളെ ഇത് ബാധിക്കാം. ഏറ്റവും സാധാരണയായി നമ്മൾ കണ്ടുവരുന്നത് ഒന്നാണ് അലർജി റൈനൈറ്റ്. ഇത് നിർത്താതെയുള്ള തുമ്മൽ, മൂക്കൊലിപ്പ്, മൂക്ക്, തൊണ്ട, ചെവി എങ്ങനെ ചൊറിച്ചിലുണ്ടാവുക, ഇതൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ. ഇതിൻ്റെ കൂടെ തന്നെ വരാൻ സാധ്യതയുള്ള ഒരു സംഗതിയാണ് കണ്ണിൻ്റെ ചൊറിച്ചിൽ, കണ്ണിൽ പീള അടിയുക, കണ്ണ് ചുവക്കുക, കണ്ണിൽ നിന്ന് വെള്ളം വരിക തുടങ്ങിയത്. ഇതിന് നമ്മൾ അലർജി കൺജങ്ക്റ്റിവൈറ്റിസ് എന്ന് പറയുന്നു. സാധാരണയായി ഇത് പലർക്കും ഇത് ഒന്നിച്ചാണ് കാണാറുള്ളത്. അതോടൊപ്പം തന്നെ വിട്ടുമാറാത്ത തലവേദന, അതായത് അലർജിക് സൈനസൈറ്റിസിൻ്റെ ഒരു ലക്ഷണമാകാം. പിന്നീട് നമ്മൾ കാണുന്നത് ഈ അലർജി ശ്വാസകോശത്തെ ബാധിക്കുമ്പോൾ നമുക്കതിനെ ആസ്മ എന്ന് വിളിക്കും. നമുക്കെല്ലാവർക്കും അറിയാം, ശ്വാസതടസ്സം, ചുമ, കുറുകൽ, അങ്ങനെയൊക്കെയാണ് ആസ്മയുടെ ലക്ഷണങ്ങൾ. അത് ചിലർക്ക് വിട്ടുമാറാത്ത ചുമയായോ കിതപ്പായോ രോഗലക്ഷണങ്ങൾ ഉണ്ടാവാം. ആസ്മയുള്ള പല ആൾക്കാരിലും കൂടെ തന്നെ അതിൻ്റെ ലക്ഷണങ്ങളായ അലർജിക് റൈനൈറ്റിസിൻ്റെ ലക്ഷണങ്ങളും കാണാം. അലർജി സ്കിന്നിനെ ബാധിക്കുന്നതിന് നമ്മൾ എക്സീമ എന്ന് പറയുന്നു. സ്കിന്നിൽ കാണുന്ന ചൊറിച്ചിൽ, ചുവപ്പ്, ചെറിയ നീരും വെള്ളവും ഒലിക്കുക, തൊലി മുരിഞ്ഞിളകുക, ഇതൊക്കെയാണ് എക്സിമയുടെ ലക്ഷണങ്ങൾ. ഇതല്ലാതെ അർട്ടിക്കേറിയ എന്ന് പറയുന്ന ചുവന്ന് ശരീരമാസകലം ചുവന്ന് തടിച്ച പാടുകൾ വരുന്നതിന് നമ്മൾ അർട്ടിക്കേറിയ എന്ന് വിളിക്കുന്നു. അർട്ടിക്കേറിയയും അലർജിയുടെ ഒരു ലക്ഷണം ആകാം. പക്ഷേ അലർജി മാത്രം കൊണ്ടല്ല അർട്ടിക്കേറിയ വരുന്നത്. ചില ഇൻഫെക്ഷനുകളിലും, ചിലപ്പോൾ മരുന്നുകളോടുള്ള അലർജിയിലും ഒക്കെ, ചില ഫുഡിനോടുള്ള അലർജിയിലും അർട്ടിക്കേറിയ റാഷുകൾ വരാം. വളരെയധികം ആൾക്കാർ ബുദ്ധിമുട്ടുന്ന വേറെ ഒരു അലർജിയാണ് ഫുഡ് അലർജി. പലപ്പോഴും നമുക്ക് അലർജിയുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുമ്പോൾ അത് ഏതാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ ചിലപ്പോൾ പല കേസുകളിലും ബുദ്ധിമുട്ടായി വരാറുണ്ട്. ശരീരമാസകലം ചൊറിഞ്ഞു തടിക്കുക, ചൊറിച്ചിലുണ്ടാവുക, വിട്ടുമാറാതെയുള്ള ചൊറിച്ചിലായിരിക്കും. ചിലർക്ക് ചുണ്ട് തടിക്കുക, ചിലർക്ക് മുഖത്ത് നീര് വരിക തുടങ്ങിയ ലക്ഷണങ്ങളും ഇതിൻ്റെ കൂടെ വരാം. പക്ഷേ ഇത് തുടക്കത്തിൽ ചിലപ്പോൾ മൈൽഡ് രീതിയിൽ വന്നു പോകുന്ന ഈ ഒരു ഫുഡ് അലർജി ചില കേസുകളിൽ സിവിയറായി മാറിയേക്കാം. അതായത് ചിലർക്ക് ശ്വാസതടസ്സം, BP കുറഞ്ഞു പോകൽ തുടങ്ങിയ അവസ്ഥയിൽ പെട്ടെന്ന് തന്നെ വൈദ്യസഹായം തേടേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്താം. ഇതിനെ നമ്മൾ അനാഫിലാക്സിസ് എന്ന് വിളിക്കുന്നു. പെട്ടെന്ന് തന്നെ രോഗിയെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിക്കുകയും അവിടുന്ന് ഇഞ്ചക്ഷൻ എടുത്താൽ മാത്രം ഇത് കുറയുന്ന ഒരവസ്ഥയിലേക്ക് എത്താം. ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്. ഈ അനാഫിലാക്സിസ് ചിലപ്പോൾ മരുന്നുകളുടെ റിയാക്ഷനായും വരാം. പക്ഷേ ഫുഡിന് അലർജിയുള്ള ഒരുപാട് പേർക്ക് ഇത് അനാഫിലാക്സിസിലേക്ക് പോകാറുണ്ട്. എന്തൊക്കെയാണ് അലർജിയുടെ കാരണങ്ങൾ? സാധാരണയായി അലർജി ഉണ്ടാക്കുന്ന വസ്തുക്കളെ നമ്മൾ അലർജൻ അല്ലെങ്കിൽ അതിനെ ട്രിഗർ എന്ന് നമ്മൾ വിളിക്കുന്നു. ഏതൊരാൾക്കും ഒരു അലർജിക് റിയാക്ഷൻ ഉണ്ടാക്കുന്ന സാധ്യതയുള്ള ഒരു വസ്തുവിനെയാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. ഈ എന്തൊക്കെയാണ് സാധാരണയായി അലർജി ഉണ്ടാക്കുന്ന വസ്തുക്കൾ? അലർജിക് റൈനൈറ്റിസും ആസ്മയും ഉള്ള ആൾക്കാരിൽ സാധാരണയായി ട്രിഗറായി ഭവിക്കുന്നത് ഒന്ന് പൊടി, പുക, തണുപ്പ്, മാറാല. അപ്പോൾ അതുമാത്രമല്ല, ചില മരുന്നുകൾ കഴിക്കുന്നത് പലർക്കും ആസ്മ കൂടാൻ കാരണമാവുന്നുണ്ട്. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഡസ്റ്റ് മൈറ്റ് എന്ന് പറയുന്ന ഒരു സൂക്ഷ്മജീവിയാണ്. ഇത് സാധാരണയായി നമ്മുടെ മെത്തയിലും സോഫയിലും അതുപോലെ കാർപ്പറ്റുകളിലും ഒക്കെ കാണുന്ന ഒരുതരം സൂക്ഷ്മജീവിയാണ്. ഈ നമ്മൾ അലർജി കാണുന്ന അലർജിക്ക് ടെസ്റ്റ് ചെയ്യുന്ന പലരിലും ഏറിയ പങ്ക് ആൾക്കാരിലും ഈ ഡസ്റ്റ് മൈറ്റിനോടുള്ള അലർജി നമ്മൾ വളരെ സാധാരണയായി കാണാറുണ്ട്. പുകവലിയും ഒരു അലർജിയുടെ ഒരു പ്രധാന കാരണമായി കാണാറുണ്ട്. അത് സ്വയം വലിക്കുന്നത് മാത്രമല്ല, മറ്റൊരാൾ വലിച്ചു വിടുന്ന പുക ശ്വസിക്കുന്നതും അലർജിക്കും ആസ്മയ്ക്കും പലർക്കും കാരണമായി കാണുന്നുണ്ട്. ജോലി സംബന്ധമായും നമുക്ക് പലവിധ വസ്തുക്കളുമായും കോണ്ടാക്റ്റിൽ വരുന്ന ആൾക്കാരുണ്ട്. അത് സാധാരണയായി ചില രാസപദാർത്ഥങ്ങളാവാം, പുകയാവാം. അതിൻ്റെ ഉദാഹരണത്തിന് നമ്മൾ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി, തുന്നൽ ജോലിയിൽ ഏർപ്പെടുന്നിരുന്ന ആൾക്കാർ, പല ഫാക്ടറികളിൽ പല രീതിയിലുള്ള ഫാക്ടറികളിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ, ഇവർക്കൊക്കെ ഒക്കുപ്പേഷണൽ അലർജി എന്ന് നമ്മൾ വിളിക്കുന്ന ഒക്കുപ്പേഷണൽ ആസ്മ എന്ന് വിളിക്കുന്ന ഈ ജോലി സംബന്ധമായ അലർജനുകൾ കണ്ടുവരാറുണ്ട്. സാധാരണയായി നമ്മൾ കൊതുകിനെ തുരത്താൻ ഉപയോഗിക്കുന്ന കൊതുക് തിരി, കൊതുകിനേക്കുള്ള ലിക്വിഡുകൾ, ബത്തികൾ, അങ്ങനെയുള്ള പുകയ്ക്കുന്ന പല പുകകൾ എല്ലാം ഏറിയ പങ്ക് ആൾക്കാരിൽ അലർജി ഉണ്ടാക്കുന്നതായി കണ്ടുവരുന്നുണ്ട്. എന്തൊക്കെയാണ് നമ്മൾ അലർജിക്ക് വേണ്ടി അലർജി ഉള്ള ഒരാളിൽ നടത്തുന്ന പരിശോധനകൾ? എന്തൊക്കെയാണ് സാധാരണഗതിയിൽ അലർജിക് റൈനൈറ്റിസ് അല്ലെങ്കിൽ കൺജങ്ക്റ്റിവൈറ്റിസ് ഒക്കെ ഉള്ള ആൾക്കാരിൽ നമ്മൾ നോക്കുന്നത്? ബ്ലഡ് ടെസ്റ്റുകൾ, അത് സാധാരണയായി രക്തത്തിലെ ഈസ്നോഫിലിയയുടെ കൗണ്ട് കൂടുതലായിരിക്കും. IgE എന്ന് പറയുന്ന ഒരു അലർജീൻ്റെ കൗണ്ട് മിക്ക ആൾക്കാരിലും അത് കൂടുതലായി കാണാറുണ്ട്. ഇത് രണ്ടും ജനറലായി ഒരു അലർജി ഉണ്ട് എന്ന് നമ്മളൊരു സൂചന മാത്രമാണ് നമുക്ക് നൽകുന്നത്. ഏതിനോടാണ് ശരിയായ അലർജി എന്ന് നമുക്ക് വ്യക്തമായി കണ്ടുപിടിക്കണമെങ്കിൽ അതിന് നമ്മൾ അടുത്ത ലെവലിലുള്ള പരിശോധനകളിലേക്ക് പോകേണ്ടതുണ്ട്. അതിൽ ഒന്നാണ് നമ്മൾ സ്കിൻ പ്രിക് ടെസ്റ്റ്. അതായത് റിഫൈൻ ചെയ്ത അലർജനുകൾ ശരീരത്തിൽ അപ്ലൈ ചെയ്യുകയും അതിൽ നിന്ന് അതിൻ്റെ എത്ര റിയാക്ഷൻ ഉണ്ടാക്കുന്നു ഓരോന്നും എന്ന് നമ്മൾ നോക്കിയിട്ട് അതിനെ ബേസ് ചെയ്തിട്ടാണ് ഏതിനോടാണ് അലർജി എന്ന് നമ്മൾ പറയുന്നത്. അതുകൂടാതെ തന്നെ ബ്ലഡിലെ ഈ IgE കൂടുതലുള്ള ആൾക്കാരിൽ, IgE എന്ന് പറയുന്നത് അലർജിയുടെ ഒരു മാർക്കർ, ഈ IgE കൂടുതലുള്ള ആൾക്കാരിൽ ഇതിൻ്റെ ഏതിനോടാണ് സ്പെസിഫിക് അലർജി ഉള്ളത് എന്ന് കണ്ടുപിടിക്കാനൊക്കെ സ്പെസിഫിക് IgE ടെസ്റ്റുകളും നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇത് ഒരു ടെസ്റ്റ് വെച്ച് നമുക്ക് 100% പറയാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ രോഗിയുടെ രോഗലക്ഷണങ്ങളും ഈ ബ്ലഡ് ടെസ്റ്റുകളും ഈ സ്കിൻ പ്രിക് ടെസ്റ്റും എല്ലാം ചേർത്ത് വെച്ച് വായിക്കുമ്പോഴാണ് നമുക്കിത് ഏതിനോടാണ് ശരിക്കും അലർജി ഉള്ളത് എന്ന് നമുക്ക് ധാരണയാവുന്നത്. അതുപോലെ തന്നെ ആസ്മയുള്ള രോഗികളിൽ നമുക്ക് ചിലർക്കൊക്കെ എക്സ്റേയോ പൾമണറി ഫങ്ഷൻ ടെസ്റ്റ്, ശ്വാസത്തിൻ്റെ ഫങ്ഷൻ നോക്കുന്ന ടെസ്റ്റും പലപ്പോഴും നമ്മൾ ചെയ്തു നോക്കാറുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ ഈ അലർജിയുടെ ഈ ഒരു ചികിത്സാ രീതികൾ? അതായത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട, നമ്മൾ ഏതിനോടാണ് അലർജി എന്ന് നമ്മൾ കണ്ടുപിടിച്ചു, ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഈ അലർജി ഉണ്ടാക്കുന്ന വസ്തുക്കളിൽ നിന്നും വിട്ടു നിൽക്കുക എന്നത് തന്നെയാണ്. അതിന് ഡസ്റ്റ് അവോയ്ഡൻസ്, എന്തിനോടാണ് അലർജി ഉള്ളത് അതിൽ നിന്നും ഒഴിവായി നിൽക്കുക, ഒന്ന്. രണ്ടാമത്, നമ്മൾ അലർജിക് റൈനൈറ്റിസ്, ആസ്മ തുടങ്ങിയുള്ള അസുഖങ്ങളുടെ മെയിൻ ചികിത്സാ രീതി എന്ന് പറയുന്നത് ഇൻഹേലറുകളും നെയ്സൽ സ്പ്രേയും ടാബ്ലറ്റുകളുമാണ്. ഇൻഹേലറുകൾ നമ്മൾ പലർക്കും സംശയമാണ്, ഇതെടുത്താൽ ജീവിതകാലം മുഴുവൻ ഇത് കണ്ടിന്യൂ ചെയ്യേണ്ടി വരുമോ എന്നൊക്കെ പലർക്കും സംശയമുണ്ട്. പക്ഷേ നമ്മൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കൃത്യമായ കാലയളവിൽ ഈ മരുന്നുകൾ എടുക്കുകയാണെങ്കിൽ പലർക്കും നമുക്ക് ആസ്മയുള്ള അലർജിയുള്ള ആൾക്കാരിൽ നമുക്ക് പലർക്കും ഈ ഇൻഹേലറുകൾ സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കാറുണ്ട്. അതുപോലെ തന്നെ ഈ നെയ്സൽ സ്പ്രേ നമ്മൾ കൊടുക്കും, മൂക്കിലടിക്കുന്ന സ്പ്രേ ആണ് അലർജിക്ക് നമ്മൾ ഒരുപാട് പേർക്ക് ആശ്വാസം കൊടുക്കുന്ന ഒരു ചികിത്സാ രീതി. അതും നമ്മൾ വളരെ ചുരുങ്ങിയ കാലയളവിൽ മാത്രമേ ഒരു രോഗിക്ക് പ്രിസ്ക്രൈബ് ചെയ്യാറുള്ളൂ. അതുപോലെ തന്നെ മറ്റൊരു ചികിത്സാ രീതിയാണ് IgE, ഇമ്മ്യൂണോഗ്ലോബുലിനെ കുറയ്ക്കാൻ സഹായിക്കുന്ന ഒമാലിസുമാബ് എന്ന ഓരോ മാസത്തിലും എടുക്കുന്ന ഇഞ്ചക്ഷനാണ്. ഇനി നമ്മൾ പലർക്കുമുള്ള സംശയമാണ് ഈ അലർജിയെ നമുക്ക് പാടെ മാറ്റാൻ സാധിക്കുമോ എന്നുള്ളത്. അതിന് സഹായിക്കുന്ന ഒരു ചികിത്സാ രീതിയാണ് ഇമ്മ്യൂണോതെറാപ്പി. അതായത് നമ്മൾ വാക്സിനേഷനുകൾ എടുക്കുന്നത് പോലെ ഈ അലർജിയുള്ള വസ്തുക്കൾ ഏതാണ് എന്ന് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. അതിനെ ഈ ഓരോ അലർജനെയും വളരെ ചെറിയ ഡൈല്യൂട്ട് ചെയ്ത ചെറിയ ഡോസിൽ ശരീരത്തിനുള്ളിലേക്ക് കൊടുത്തുകൊണ്ട് അതിന് പതുക്കെ പതുക്കെ അതിന് ഇമ്മ്യൂണിറ്റി ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ്. അതായത് അതിനോടുള്ള അലർജിയെ മാറ്റിയെടുക്കുന്ന ഒരു രീതിയാണ് ഇമ്മ്യൂണോതെറാപ്പി എന്ന് പറയുന്നത്. അത് നമ്മൾ രണ്ട് രീതിയിൽ സാധാരണയായി ചെയ്യാറുണ്ട്. ഒന്ന്, സബ്ക്യൂട്ടേനിയസ് ഇമ്മ്യൂണോതെറാപ്പി, അതായത് തൊലിപ്പുറത്ത് മരുന്ന് ഇഞ്ചെക്റ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ചികിത്സാ രീതിയാണ്. അത് ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ, അതായത് നമ്മൾ വളരെ ചെറിയ ഡോസിൽ തുടങ്ങി ചെറുതായി ഡോസ് കൂട്ടിക്കൊണ്ടുവന്ന് അതിൻ്റെ ഒരു അഡിക്വേറ്റ് ആയിട്ടുള്ള ഡോസിൽ എത്തിക്കുന്നതാണ്. അപ്പോൾ അതിന് ഒരു ഡ്രോബാക്ക് ഉള്ളത് എന്താണെന്ന് വെച്ചാൽ, പലപ്പോഴും നമുക്കിതൊരു ദീർഘകാലം വേണ്ടി വരുന്ന ഒരു ചികിത്സാ രീതിയാണ്. ഒരു ആഴ്ചയിൽ ഒരു ദിവസം ഒരു ഇഞ്ചക്ഷൻ എന്നുള്ള കണക്കിൽ മിക്കപ്പോഴും നമ്മൾ അത് കുറച്ച് നാൾ കണ്ടിന്യൂ ചെയ്ത് എടുക്കേണ്ടി വരാറുണ്ട്. പലപ്പോഴും അലർജനുകളുടെ എണ്ണം കുറഞ്ഞിരിക്കുന്നവർക്ക് ഇതിന് വളരെ നല്ല റെസ്പോൺസാണ് കാണാറുള്ളത്. വളരെ ചുരുക്കം വസ്തുക്കളോട് മാത്രമേ നമുക്ക് അലർജി ഉള്ളൂവെങ്കിൽ ഇമ്മ്യൂണോതെറാപ്പി എടുക്കുന്നവർക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്നതായി കാണുന്നുണ്ട്. രണ്ടാമത്തെ രീതി സബ്ലിംഗ്വൽ ഇമ്മ്യൂണോതെറാപ്പി എന്ന് പറയുന്നത്, അതായത് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇഞ്ചക്ഷൻ ഇല്ല എന്നുള്ളത് തന്നെയാണ്. സബ്ലിംഗ്വൽ എന്ന് നമ്മൾ പറയുമ്പോൾ നാവിൻ്റെ അടിയിൽ ഈ മരുന്ന് വയ്ക്കുകയും അത് അവിടെ നിന്ന് അതിനെ അബ്സോർബ് ചെയ്യുക, ശരീരത്തിലേക്ക് ആഗിരണം ചെയ്തുകൊണ്ട് അവിടുന്ന്, അങ്ങനെയാണ് ഇതിൻ്റെ മെക്കാനിസം. അപ്പോൾ ഇതേ അലർജനുകൾ സെയിം തന്നെയാണ്, പക്ഷേ ഇഞ്ചക്ഷൻ ഫോമിലായിരിക്കില്ല, അത് ഈ നാവിൻ്റെ അടിയിൽ വെച്ചിട്ട് അത് അബ്സോർബ് ചെയ്യണം. ചെറിയ കുട്ടികൾക്ക് ഇത് വളരെയധികം ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്, കാരണം ഇഞ്ചക്ഷൻ ഇല്ല എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ. ഇത് രണ്ടും നമ്മൾ ഈ രണ്ട് രീതികളും നമുക്ക് സബ്ക്യൂട്ടേനിയസ് ഇമ്മ്യൂണോതെറാപ്പി, അതായത് ഇഞ്ചക്ഷൻ കൊണ്ടുള്ളത് വളരെ കാലങ്ങളായി ഉള്ളതാണ്. ഈ സബ്ലിംഗ്വൽ ഇമ്മ്യൂണോതെറാപ്പി എന്ന് പറയുന്നത് താരതമ്യേന പുതിയതായി വന്ന ഒരു ചികിത്സാ രീതിയാണ്. അലർജിയുടെ ശരിയായ കാരണത്തെ കണ്ടുപിടിക്കുകയും അതിനെ ശരിയായ ചികിത്സ ശരിയായ സമയത്ത് എടുക്കുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് അലർജിയെ ദീർഘകാലം പടിക്ക് പുറത്ത് തന്നെ നിർത്താം. ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്കുള്ള സംശയങ്ങൾ ഈ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഞാൻ മറുപടി നൽകാൻ ശ്രമിക്കുന്നതായിരിക്കും. നന്ദി.